തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതെന്തും പവിത്രമാണ്. തിരുമൊഴികളും പ്രവൃത്തികളും തിരുകുടുംബവും തിരുശേഷിപ്പുകളും തിരുകേശമിട്ട വെള്ളം പോലും. ചില ഒറ്റപ്പെട്ട സ്വരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ലോകമുസ്ലിങ്ങൾ ഒന്നടങ്കം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയും തിരുശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്യുന്നു. തന്റെ കേശങ്ങൾ സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇതിന് മാതൃക കാട്ടിയിട്ടുണ്ട്. തിരുശേഷിപ്പുകളെ ആദരിക്കണമെന്ന് എത്രമേൽ ഗൗരവമായി ആവശ്യപ്പെടുന്നുവോ അത്ര തന്നെ ഗൗരവത്തോടെ തിരുശേഷിപ്പുകളുടെ ആധികാരികത സ്ഥിരീകരിക്കപ്പെടണമെന്നും പണ്ഡിതലോകം നിർബന്ധം പിടിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം നബിയുടേതാണെന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവയൊക്കെയും കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടി വരും എന്നത് തന്നെയാണ് കാരണം. റസൂലിൻ്റെതെന്ന പേരിൽ നിവേദനം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ഹദീസുകൾ സനദുണ്ടായിട്ടും അതിലുൾപ്പെട്ട വ്യക്തികൾ സംശയത്തിൻ്റെ നിഴലിലായതിനാൽ ഹദീസ് പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞതിൻ്റെ പൊരുളും ഇതുതന്നെയാണ്. തിരുശേഷിപ്പുകളെ അപ്പാടെ തള്ളിപ്പറയുന്നതും ആധികാരികതയില്ലാത്ത ശേഷിപ്പുകൾ ഉപയോഗിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും ഒരുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരാണ്. കോഴിക്കോട്ടെ വിവാദകേശവും ചർച്ചയാകുന്നത് ഇതേ നിലപാടിൻ്റെ പശ്ചാത്തലത്തിലാണ്. പ്രസക്തവും പണ്ഡിതോചിതവുമായ നിരവധി സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മുന്നിൽ ഇതിൻ്റെ ആധികാരികത വഴിമുട്ടി നിൽക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒളിച്ചുകളിയും സംശയങ്ങളോടുള്ള പ്രകോപനപരമായ സമീപനവും കേശം വെച്ചുള്ള കോടികളുടെ ധനസമ്പാദനവും സംശയത്തിന് ആക്കം കൂട്ടുന്നു. മർക്കസിലെ മുടിക്ക് വ്യക്തമായ സനദില്ലെന്ന് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നോക്കൂ. ഇപ്പോ സംഘടനയിൽ നിന്ന് അകലാനുള്ള പ്രത്യേകിച്ച് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാന്ന് പറഞ്ഞ് മർക്കസില് ഇപ്പൊ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ മുടി അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂടെയുള്ള സഹപ്രവർത്തകരോടും അതിനെ ആലിമ്യങ്ങളോടും സംസ്ഥാനത്തിലെ അവരെ സംസ്ഥാനങ്ങളും ഷാവറയിൽപ്പെട്ട ചില മെമ്പർമാരോടും ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് തൃപ്തികരമായ ഒരു മറുപടി അല്ല ലഭിച്ചത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സനദ് അത് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ രണ്ട് മൂന്ന് ആഴ്ച ഒരു മാസത്തോളമായിട്ട് അതിങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക എന്നൊരു പ്രശ്നമാണ്, അങ്ങനെ ഒരു വിഷമം. സാഹചര്യ തെളിവുകളും ദൃക്സാക്ഷി വിവരണങ്ങളും പ്രസ്തുത മുടിയുടെ ആധികാരികതക്കും പവിത്രതക്കും എതിരാണെന്നതിനാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിലത് വളച്ചുകെട്ടില്ലാതെ തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു. പ്രവാചക സ്നേഹത്തെപ്പോലും ചൂഷണോപാധിയാക്കി വ്യാപകമായ ആത്മീയ കൊള്ളകൾ അരങ്ങേറുമ്പോൾ സമുദായത്തിൻ്റെ രക്ഷ മാത്രം കാംക്ഷിച്ച് ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. തിരുശേഷിപ്പുകൾ ആധികാരികമായി സ്ഥിരപ്പെടുമ്പോൾ മാത്രമാണ് വിശ്വാസികൾക്ക് അവയെ ആദരിക്കൽ ബാധ്യതയാവുന്നത്. ഇതാണ് പണ്ഡിതമതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് ആരോപിക്കപ്പെടുന്ന ശേഷിപ്പുകൾ അവിടുത്തേത് തന്നെയാണെന്ന് ഖണ്ഡിതമായി തെളിയിക്കുന്ന സനദ് പരമ്പര ലഭ്യമാകണം. തിരുശേഷിപ്പുകളുടെ കാര്യത്തിൽ മാത്രമല്ല ദീനിന്റെ മുഴുവൻ പ്രമാണങ്ങളിലും ഇത് ബാധകമാണ്. അൽ ഇസ്നാദു മിനദ്ദീനി ലൗലൽ ഇസ്നാദു ലഖാല മൻ ഷാഅ മാ ഷാഅ. സനദ് പറയൽ ദീനിന്റെ ഭാഗമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ആർക്കും എന്തും പറയാമല്ലോ എന്ന് അല്ലാമ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്കറിയാം. സാക്ഷാൽ അഖിലേന്ത്യാ നേതാവ് തന്നെ സനദിന്റെ പ്രാധാന്യം വിവരിക്കുന്നത് നോക്കൂ. സനദ് മുത്തസിലായ ഇന്നമദ്ദീനു ബിൽ അസ്നാദ് ഔ ബിൽ ഇസ്നാദ് ദീനുൽ ഇസ്ലാം സനദ് കൊണ്ടാണ്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഷെയ്ഖ് അഹമ്മദ് ഹസ്രജി എന്ന
അറബ് സഹോദരൻ കോഴിക്കോട് മർക്കസിന് കൈമാറിയ മുടിയുടെ ഏറ്റവും വലിയ പ്രശ്നം സനദില്ലായ്മ തന്നെയാണ്. ഹസ്റജിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നീളുന്ന പരമ്പര വ്യക്തമാക്കി വിവാദകേശത്തിന്റെ ആധികാരികത വെളിപ്പെടുത്തുന്നതിന് മുമ്പേ അതുപയോഗിച്ച് വ്യാപകമായ പിരിവുകൾ നടത്താനും മുടിവെള്ളം വിറ്റ് കാശാക്കാനുമാണ് പിരിവു ശാസ്ത്രത്തിൽ വിരുദും വിരുദാനന്തര വിരുദുമുള്ള സമർത്ഥരായ റസീവർമാർ ശ്രമിച്ചത്. ഹസ്റജിയൻ മുടിയുടെ സംരക്ഷണത്തിനായി ചരിത്രത്തിലെവിടെയും മുൻമാതൃകകളില്ലാത്ത വിധം കോടികളുടെ പള്ളിയുണ്ടാക്കാൻ കോപ്പുകൂട്ടുന്നവർ മർക്കസിൽ മുമ്പേ ഉള്ള മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി 40 കോടി പോയിട്ട് 40 രൂപ പോലും ചെലവഴിക്കാതിരുന്നത് എന്തുകൊണ്ട്? 5 വർഷത്തോളം പ്രസ്തുത മുടിയെക്കുറിച്ച് ദുരൂഹതകൾ നിലനിർത്തി സനത് വെളിവാക്കാൻ പോലും കഴിയാതെ ഉരുണ്ട് കളിച്ചവർ ക്ലച്ച് പിടിക്കില്ലെന്ന് കണ്ടപ്പോഴാണ് ആദ്യ മുടിയെ സൗകര്യപൂർവം വിസ്മരിച്ച് ഹസ്റജിയൻ മുടിയുമായി രംഗപ്രവേശം ചെയ്തത്. ആദ്യ മുടിയിൽ നിന്ന് വ്യത്യസ്തമായി ആഘോഷങ്ങളോടെയാണ് 2-ാം തിരുമുടിയാട്ടം ഉണ്ടായത്. മർക്കസ് സമ്മേളന വേദിയിൽ വെച്ച് പരസ്യമായി കൈമാറി ഹസ്റജിയെ കൊണ്ട് കുടുംബ പരമ്പര വായിപ്പിച്ച് മുടിയുടെ സനദാണെന്ന് ജനങ്ങളെ തെറ്റുദ്ധരിപ്പിച്ചു. അബൂദാബി സ്വദേശിയും UAE മുൻ ഔക്കാഫ് മിനിസ്റ്ററുമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഹസ്റജിയുടെ പുത്രനുമായ അഹമ്മദ് ഹസ്റജിയാണ് കേശദാതാവ്. കേരളീയ സുന്നി സമൂഹത്തിൽ ദൗർഭാഗ്യകരമായ പിളർപ്പുണ്ടാക്കി മഹാന്മാരായ ഗുരുവര്യന്മാരെ ധിക്കരിച്ച് സമസ്തയിൽ നിന്നിറങ്ങിപ്പോയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് സ്വീകർത്താവ്. ഹസ്റജിയെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സ്വന്തക്കാരും ബന്ധുക്കളും തന്നെയാണ്. കാന്തപുരത്തെ വിശ്വസിക്കുവാൻ പറ്റുമോ ഇല്ലേ എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഹസ്റജിയുടെ കയ്യിൽ മർക്കസിന് കൈമാറിയ ഒരു കഷ്ണം തിരുകേശം മാത്രമല്ല ഉള്ളത് എന്നതാണ് കൗതുകകരമായ വസ്തുത. 3.25 മീറ്ററും 1 മീറ്ററുമൊക്കെ നീളമുള്ള 1000 കണക്കിന് മുടികളടങ്ങുന്ന കെട്ടുകളാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. من سنتي ونص الى سنتين وثلاث اعشار الله شوف الضفيره هاي شوف هذا خصله مولانا الحياه خير هاي مولانا غسلناها في نيجيريا وكتبت السماء الله 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 اكبر نعم هذا الغسل اكثر من 3 ملايين هاي ضفيره مولانا من الضفيره اللي حلق النبي صلى الله عليه وسلم في صلح الحديبيه ايوه من الشق الايمن هذا جزء والجزء الثاني هنا هذا جزء من نعمه ايوه يا وجه الكرم صلى على رسول الله هذا مولانا ثوب الامام علي كرم الله وجهه فاطمه بيبي رضي الله عنها يده چرپ نبي صلى الله عليه وسلم يده ميشا അവിടുത്ത പുതപ്പ് അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെയും താടി രോമങ്ങൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോതിരം തുടങ്ങി നിരവധി ശേഷിപ്പുകൾ താൻ സൂക്ഷിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഹസ്റജിയുടെ സ്വകാര്യ മ്യൂസിയത്തിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. الله يبارك فيك يا حفظ الناس يقول لك صبويا ان شاء الله ان شاء الله هيك الله يبارك فيك الله يطول لك عمرك يا استاذ هيك هياك الله شيخ يا مولا لا لا ان شاء الله شيخ بدك فات سيد عباس ها سيد عباس وين سيد عباس وين سموك تباتوا في الديوانيه لا لا لا
محمد صالح. الله يطول عمرك. ابوي محمد صالح خليه يقول من فضلك. الله يطول عمرك. موجودين في فندق 1-1. إذا بتروح الآن بيروح. حياك الله مبارك. الله يبارك فيك. حفظ إن شاء الله. أبويا محمد. حياك الله شيخ أحمد. أبويا يقول لك إنك ساعة طالبك إنك لأني طالب ما أدري شو. حياكم الله. أهلا وسهلا. حياك الله يا مرحبا. الله يخليك حوالك ان شاء الله. الله يبارك فيك. حياك الله يا شيخ. الله يبارك فيك ان شاء الله. الله يخليك. الله يمسيك الخير. الله يسلمك ويحفظك ان شاء الله. امين. جزاك الله خير. جزاك الله خير. يا رب يخلوا حتى خلوا يدخلوا بعد 10 اشخاص. يلا شيخ بتخلوا الماي. ما شاء الله تخلوا الماي. തന്റെ മഹാനായ പിതാവിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ലാത്ത പ്രസ്തുത ശേഷിപ്പുകൾ ഒപ്പിക്കുകയും അവ ഉപയോഗിച്ച് സമർത്ഥമായി ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്കെങ്ങനെയാണ് കണ്ണുമടച്ച് വിശ്വസിക്കാനാവുക?